It's 5 in the morning and we're starting. Vishnu, what are you doing? ഞങ്ങളിപ്പോൾ ശ്രാവണബെലഗോളയുടെ പാർക്കിംഗ് ഏരിയയിലാണ്. മിസ്റ്റർ രാമുവും അസ്ലമും ബസ്സിൽ പോകുന്നു. ഞങ്ങൾ നാലുപേർ ബൈക്കുകളിലായിട്ട്, ഞാൻ, ഹർഷ്, വിഷ്ണു ആൻഡ് അമൽ, പിന്നെ നമ്മുടെ അമൽ. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. രാമുജി സീറ്റ് കിട്ടാതെ അതേ അവിടെ നിൽക്കുന്നു. Thank you.
ശ്രാവണബെലഗുളയിലെത്തി. തൊഴാന്ന് വിചാരിച്ചു, നല്ല തിരക്കാണ്. തൊഴാൻ പറ്റുന്ന തോന്നുന്നില്ല. 6-7 മണിക്കൂർ ക്യൂ നിൽക്കും മാത്രം. 6-7 മണിക്കൂർ ക്യൂ നിന്നിട്ട് തൊഴലൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങൾ തൊഴുതു. ക്ഷീണായി എല്ലാവർക്കും, ഞങ്ങൾ 6 പേർക്ക് ക്ഷീണായി. അതുകൊണ്ട് ഇനി എവിടെയും കയറാതെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാനുള്ള പദ്ധതിയാണ്. ബാംഗ്ലൂർക്ക് ഇരുന്ന് 100+ കിലോമീറ്റേഴ്സ്, 3.5 മണിക്കൂറോളം റൈഡെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കൊരു പരിവാവും. ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. 4-സ്റ്റാർ ഹോട്ടലാണ്. അതിൻ്റെ പേര് സ്റ്റേ ഫാം ഹോട്ടൽസ്. അപ്പോൾ അവിടുത്തെ ഹോട്ടലിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒറ്റ കടത്തും. ഇനിയിപ്പോൾ അതിനെ ആരോഗ്യമുള്ളൂ. 5 മണി 6 മണി നിന്ന് കഴിഞ്ഞ് വരെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് കയറിപ്പോവാ അത്ര. പക്ഷെ അതിന് നിൽക്കാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് പോവുകയും വണ്ടിയുടെ അടുത്തേക്ക്. ബാക്കിയുള്ളവർ പിടിയുണ്ട്. ശ്രാവണ തലവറ കുറച്ചൊക്കെ കണ്ടുള്ളൂ, മുഴുവനൊന്നും കണ്ടിട്ടില്ല. നല്ല തിരക്കാണ്, ഉത്സവമാണ്. 12 വല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാമസ്തക അഭിഷേകത്തിൻ്റെ തിരക്ക് കാരണം ഞങ്ങൾ പതുക്കെ സ്ഥലം വിടാൻ പോവാം. കാറ് കുറേ ദൂരെ പാർക്ക് ചെയ്തിരിക്കണേ. നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് നിറയെ പോലീസുകാർ ഇവിടെ, ഭക്തന്മാരെക്കാളും കൂടുതൽ പോലീസുകാർ എന്നൊന്ന് സംശയമുണ്ട്. പുറത്ത് കിടക്കാനുള്ള ക്യൂവിലാണ് ഞങ്ങൾ. സാറേ, ശ്രാവണബെലഗോള നിന്ന് പുറപ്പെട്ടിട്ട് കുറച്ച് നേരമായി. 40 കിലോമീറ്ററിൻ്റെ മുകളിൽ വണ്ടി പോകുന്നില്ല. കാരണം എന്താ മനസ്സിലാവുന്നില്ല. പൊടി കയറിയതാണോന്ന് അറിയില്ല. വളരെ സ്ലോ. ചിലപ്പോൾ മാക്സിമം 50 വരെ പോകും. ഏകദേശം ഒരു 18-19 കിലോമീറ്റർ ആയി. ഞാനിപ്പോൾ അവിടുന്ന് ശ്രാവണബെലഗോളയിൽ നിന്ന് വന്നു ചനപട്ടണത്തിലേക്ക് പോവാം. ചനപട്ടണത്തിലേക്ക് 7-8 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പോൾ ആ റോഡ് ഇങ്ങനെ ശ്രാവണബെലഗോള ഇവിടുന്ന് വന്ന് ജംഗ്ഷനിലെത്തി ചനപട്ടണത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഞങ്ങൾ 6 പേരുണ്ട്. ഒരാൾ ബൈക്കിലാണ്, അയാൾ ബോംബേക്ക് പോകണം. അമൽ വേറെ 4 പേര് കാറിലാണ്. അവരും ചനപട്ടണത്തിൽ എവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്ഥലം, നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഇവിടെ അത് ആരും ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ വളരെ ഒരു മനോഹരമായ സായങ്കാലം. നോവെയറിൻ്റെ മിഡിൽ, അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. ടെൻഷനൊന്നുമില്ല, നമ്മൾ എത്തും. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ എത്തും. ഓക്കെ.